ഇതുണ്ട് നമ്മുടെ പുറകിലത്തെ ബാൽക്കണിയിലുള്ള ഒരു കോവലത്തിന്റെ ചെടിയാണ് കേട്ടോ. അതിനകത്ത് നിറച്ച ഇലകളിൽ ഇതുപോലെ ഫംഗസ് പൂപ്പലും പായലും ഒക്കെ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് അത് കാണാൻ തുടങ്ങിയിട്ട് ഉടനെ തന്നെ അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചെടി ഫുൾ നശിച്ചു പോവും. അപ്പം നമ്മുടെ ഈ ബാൽക്കണിയിൽ തന്നെ നേരത്തെ ഒരു ചെറിയ മുളകിൻ്റെ തൈ ഉണ്ടായിരുന്നു, അതിൽ നിറച്ച് ഇതുപോലെ ഇൻഫെക്ഷൻ ആയിരുന്നു. അപ്പോൾ അതിന് സ്ഥിരമായിട്ട് ഞാൻ എല്ലാ ആഴ്ചയിലും അടിച്ചു കൊടുത്ത ഒരു സ്പ്രേ ആണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് അതിൻ്റെ ഇൻഫെക്ഷൻ എല്ലാം മാറി ഇപ്പം നല്ല പോലെ വളർന്ന് പൂവും മുളകും ഒക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ സെയിം സ്പ്രേ ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിക്കാൻ പോണത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ ഗാർഡനിൽ മണി പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റീസിൽ ഇതുപോലെ മീലി ബഗ്സ് നിറയെ വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇവർക്കും ആഴ്ചയിൽ ഒരിക്കൽ ഒരു സ്പ്രേ അടിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ മീലി ബഗ്സ് വരും. ഇപ്പം ഞാൻ രണ്ടാഴ്ചയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അത് കാരണം എന്താ കണ്ടോ, തണ്ടിൻ്റെ ഇടയ്ക്ക് കൂടെ ഏലയുടെ ഉള്ളിലും ഒക്കെ ആയിട്ട് നിറയെ മീലി മുട്ടകൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ താഴെ ഒരു പ്ലോട്ട് ഇങ്ങനെ കാലിയെ കിടപ്പുണ്ട്. അവിടെ കുറച്ച് കാട്ടുചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല കൊങ്ങിണിപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ നിറച്ച് മീലി ബഗ്സ് ആണ്. അപ്പോൾ അവർ അവിടെ നിന്നാണ് ഇങ്ങോട്ട് സ്പ്രെഡായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ എന്തെങ്കിലും ഒരു മെഡിസിൻ ഇത് ഇവർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതായതുകൊണ്ട് ഈ ഒരു മണി പ്ലാന്റിൽ നിറച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മെയിനായിട്ടും മണി പ്ലാന്റിനെയാണ് കേട്ടോ ഈ ഒരു മീലി ബഗ് ഇവിടെ എൻ്റെ ഗാർഡനിൽ ഇത് ചെയ്യണത്. പിന്നെ ചെമ്പരത്തി ഉണ്ടെങ്കിൽ അതിലൊക്കെ നന്നായിട്ട് വരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ തുളസീൻ്റെ ഇലകളിലും നേരത്തെ ഞാൻ കാണിച്ച പോലത്തെ ഫംഗസ് ഇൻഫെക്ഷൻ മാതിരിയത്തെ കാണാറുണ്ട്. പിന്നെ നമ്മളുടെ ശംഖുപുഷ്പത്തിൻ്റെ ഇലകളിലും ഫംഗസ് ഇൻഫെക്ഷൻ പോലെ കാണാറുണ്ട് കേട്ടോ. പിന്നെ വെള്ളീച്ചയുടെ ശല്യം അധികമായിട്ടില്ല. അതുപോലെ മുളക് അങ്ങനത്തെ ഒക്കെ ചെടികളിലാണ് വെള്ളീച്ചയുടെ ശല്യം വരിക. പിന്നെ പുഴുക്കൾ എൻ്റെ ഗാർഡനിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ പുഴുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു സ്പ്രേ. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന സ്പ്രേ പുഴുക്കൾക്ക്, വെള്ളീച്ച, അതുപോലെ തന്നെ ഫംഗസ് ഇൻഫെക്ഷൻ, മീലി ബഗ്സ് ഇതിനെല്ലാത്തിനും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു സ്പ്രേ ആണ്. പിന്നെ നമ്മളിത് ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിൽ നമ്മുടെ ചെടികൾക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. സാധാരണ ഇൻഫെക്ഷൻ വരാറുള്ള ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം, എന്നാലാണ് ഇൻഫെക്ഷൻ വരാണ്ടിരിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ ഒരു തവണ ചെയ്തു അത് മാറി പിന്നീട് വരില്ല, അങ്ങനെയില്ല. നമ്മൾ എല്ലാ ആഴ്ചയും ഇതിന് നല്ല പോലെ കെയർ കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ സ്പ്രേ അടിച്ചു കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് വൈകുന്നേര സമയങ്ങളിലാണ് നല്ലത്. വൈകുന്നേരം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇലയ്ക്ക് വേറെ ദോഷമൊന്നും ഉണ്ടാവില്ല. രാത്രി ഫുൾ അത് അവിടെ ഇരുന്ന് എഫക്റ്റ് ചെയ്ത് ഇതിൻ്റെ ഇൻഫെക്ഷനൊക്കെ മാറിക്കോളും. എന്നാൽ കണ്ടോ നമ്മുടെ തുളസീൻ്റെ ഇലകളിൽ നല്ല രീതിയിൽ ഫംഗസ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എവിടേക്കാണോ ഇൻഫെക്ഷൻ ഉള്ളത്, ഏത് ഇലകളിലാണോ, തണ്ടിലാണോ, എവിടെയാണോ ഉള്ളത്, അവിടെയൊക്കെ നല്ല രീതിയിൽ അടിച്ചു കൊടുക്കുക. മീലി ബഗ്സ് ആണ് ഉള്ളതെങ്കിൽ അതിൻ്റെ മേളയായിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. ആ മീലി ബഗ്സിൻ്റെ മേലെ വൈറ്റ് കളർ ഒരു കോട്ടിങ് കാണും. അപ്പോൾ ആ കോട്ടിങ് നന്നായിട്ട് പോകുന്ന രീതിയിൽ നല്ല രീതിയിൽ അടിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ. നമുക്ക് നമ്മുടെ നേരത്തെ കാണിച്ച കോവലത്തിൻ്റെ ഇലയിലും അടിച്ചു കൊടുക്കാം. അതിനകത്ത് ഇതുപോലെ ഓരോ ഇല എടുത്തിട്ട് ഇൻഫെക്ഷൻ എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, വൈകുന്നേര സമയങ്ങളിൽ ചെയ്യുക. അതിപ്പോൾ വളമായാലും മരുന്നായാലും ഒക്കെ വൈകുന്നേര സമയങ്ങളിൽ ചെയ്യുന്നതാണ് ചെടിക്ക് നല്ലത് കേട്ടോ. അപ്പം നമുക്കിനി സമയം കളയാതെ ഈ ഒരു സ്പ്രേ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നാണ്. അപ്പോൾ നമുക്കിനി അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 250 ml വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചെടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ലിറ്ററായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ചെടികൾക്കേ വേണ്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ലിറ്ററിൻ്റെ അളവും 1/2 ലിറ്ററിൻ്റെ അളവും ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിനകത്തേക്ക് ചേർക്കേണ്ട സാധനങ്ങളുടെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രില്ലോ അല്ലെങ്കിൽ വിമ്മോ ഏതായാലും ഒരു ലിക്വിഡ് സോപ്പ് ഉണ്ടാവുമല്ലോ. അതിനകത്ത് നിന്ന് ഇപ്പോൾ 1/2 ലിറ്റർ ആണെങ്കിൽ 2 ഡ്രോപ്പ് നമ്മൾ ചേർത്താൽ മതിയാവും. അപ്പോൾ 1 ലിറ്റർ വെള്ളമാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾക്കൊരു 1/2 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നീം ഓയിലാണ്, അതായത് വേപ്പെണ്ണ. വേപ്പെണ്ണ ഒരുപാട് നല്ലതാണ് ഈ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസിനും. അപ്പോൾ വേപ്പെണ്ണയുടെ ഈ ഒരു 1/2 ലിറ്ററിന് ഞാൻ എടുക്കാൻ പോകുന്നത് 1.5 ml വേപ്പെണ്ണയാണ്. നിങ്ങൾ 1 ലിറ്റർ വെള്ളത്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 5 ml വേപ്പെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വേപ്പെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട സംഭവം എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ. അതിൽ സോഡാപ്പൊടി നമ്മൾ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു സോഡാപ്പൊടിയാണ് നമ്മൾ നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണാണ് കേട്ടോ ചേർക്കുന്നത്. 1/2 ലിറ്റർ വെള്ളത്തിന് 1/2 ടീസ്പൂൺ. അപ്പോൾ നിങ്ങൾ 1 ലിറ്റർ വെള്ളമാണ് എടുക്കണമെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് നമ്മുടെ ചെടികളിലെ ഇൻഫെക്ഷൻ മാറ്റാനും അതുപോലെ തന്നെ ഉറുമ്പ് വരുന്ന ഒരു ഉറുമ്പിൻ്റെ ഒരു ശല്യം ഉണ്ടല്ലോ അത് കുറയ്ക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഉറുമ്പാണ് ഈ മിക്ക ഇൻഫെക്ഷനും ഇങ്ങനെ
പരത്തുന്നത്. അപ്പോൾ അത് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് എല്ലാതും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിലിൽ എടുത്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ചെറിയ സ്പ്രേ ബോട്ടിലാണെങ്കിൽ നല്ല എളുപ്പമാണ്, നമുക്ക് കയ്യിൽ പിടിക്കാനും എളുപ്പമാണ്, സ്പ്രേ ചെയ്യാനും ഓരോ ഇലയുടെ ഇടയ്ക്ക് കൂടിയൊക്കെ സ്പ്രേ ചെയ്യാനും കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം, അതുവരേക്കും ബൈ ബൈ.